നമസ്കാരം. പുരാവസ്തു വകുപ്പിൽ ഉദ്യോഗസ്ഥന്റെ തന്നിഷ്ഠ നടപടി. തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പുരാവസ്തു വകുപ്പിന്റെ തിരുവനന്തപുരം കോട്ടയ്ക്കകത്തുള്ള ആർക്കൈവ്സിലാണ് ഇത്തരത്തിൽ അവിടുത്തെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ തന്നിഷ്ഠ നടപടി മൂലം കോടികൾ വിലമതിക്കുന്ന ചരിത്ര രേഖകൾക്ക് ഇപ്പോൾ അവമതി ഉണ്ടായിരിക്കുന്നത്. ശരിക്കും ധിക്കാരപരമായ ഒരു നടപടി എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. കാര്യം വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള രേഖകൾ അടങ്ങുന്ന കാര്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഈ ആർക്കൈവ്സിലാണ്. പ്രത്യേകിച്ചും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള സകല രേഖകളും സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ്. മതിലകം രേഖകൾ എന്നറിയപ്പെടുന്ന വിലമതിക്കുന്ന, കോടികൾ വിലമതിക്കുന്ന, ഒരുപക്ഷെ ക്ഷേത്രത്തിൽ ഇപ്പോൾ ബി നിലവറയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആഭരണങ്ങളുടേതടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന രേഖകളാണ് ഈ ആർക്കൈവ്സിൽ ഉള്ളത്. ഈ രേഖകളാണ് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ തന്നിഷ്ഠ നടപടി പ്രകാരം പഴയ സൂക്ഷിച്ചിരുന്ന അതിൻ്റെ ഷോക്കേസ് പൊളിച്ചു മാറ്റിക്കൊണ്ട് ഇപ്പോൾ പുതിയ ഷോക്കേസ് സ്ഥാപിക്കാനെന്നുള്ള ലേബലിലാണ് അത് പൊളിച്ചു മാറ്റിയിരിക്കുന്നത്. പക്ഷേ ഇതിലെ ഏറ്റവും രസകരമായ കാര്യം, ചോർന്നൊലിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പുതിയ ഷോക്കേസ് പണിയുന്നത്. അതിൻ്റെ എക്സ്ക്ലൂസീവ് വിഷ്വൽസും തത്വമായി ടി വിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാം പുതിയ ഷോക്കേസ് നിർമ്മാണം നടക്കുന്നത്. ഈ സ്ഥലത്ത് തന്നെയാണ് ഇവിടെ പഴയ ഷോക്കേസ് നിലനിന്നിരുന്നത്. എന്നാൽ അത് പൊളിച്ചു മാറ്റിക്കൊണ്ടാണ് ഈ പുതിയ ഷോക്കേസ് പണിയുന്നത്. ഈ പുതിയ ഷോക്കേസ് പണിയുമ്പോഴും ഈ കെട്ടിടത്തിൻ്റെ ചോർച്ച മാറ്റാൻ യാതൊരു സംവിധാനവും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. കാര്യം ഇപ്പോൾ തിരുവനന്തപുരത്ത് കനത്ത മഴയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി. ഈ മഴയത്ത് ചോർന്നൊലിച്ചു നിൽക്കുന്ന കെട്ടിടത്തിൽ തന്നെയാണ് ഈ പുതിയ ഷോക്കേസിൻ്റെ പണി നടക്കുന്നത് എന്നതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. ഇത് ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു നടപടി എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം. പ്രത്യേകിച്ചും ഇത് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കേസല്ല. കോടികൾ വിലമതിക്കുന്ന ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് വിവരങ്ങളുടെ രേഖകൾ അടങ്ങിയ പഴമയുടെ കെട്ടുകളാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ചരിത്ര രേഖകളാണ്, മതിലകം രേഖകൾ എന്നറിയപ്പെടുന്ന ചരിത്ര രേഖകളാണ് ഇവിടെ ഉള്ളത്. ഇത് ഇപ്പോൾ തൽക്കാലം മറ്റൊരു മുറിയിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ ഈ ഷോക്കേസിൻ്റെ പണി പുരോഗമിക്കുകയാണ്. എന്നാൽ ഈ ഷോക്കേസ് പണി പുരോഗമിക്കുന്നതിന് മുമ്പ് ഈ കെട്ടിടത്തിൻ്റെ ചോർച്ച മാറ്റണം ആയിരുന്നു എന്നുള്ളതായിരുന്നു ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്ന ഒരു പ്രധാന കാര്യം. അല്ലെങ്കിൽ തന്നെയും ഈ ആർക്കൈവ്സ് ഒരു മ്യൂസിയമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതിനെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ മ്യൂസിയമാക്കി മാറ്റുമ്പോൾ ഇവിടെയുള്ള ചരിത്ര രേഖകൾ, ഇവിടുത്തെ പൗരാണിക ശേഷിപ്പുകൾ ഒക്കെ അതേപടി നിലനിർത്തിക്കൊണ്ട് വേണം അത്തരത്തിൽ ഒരു മ്യൂസിയമാക്കി മാറ്റാൻ എന്നുള്ള ഒരു നിർബന്ധവും ഇവിടുത്തുകാർക്കുണ്ട്. പക്ഷേ അതൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ സ്വന്തം തന്നിഷ്ഠമായ നടപടി അവിടെ നടത്താൻ ശ്രമിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധം അലയടിക്കുന്നത്. ഇത് ഹൈന്ദവ സംഘടനകളും അതുപോലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള സംഘടനകളുമൊക്കെ ഈ ഒരു വിഷയം ഇപ്പോൾ ഏതാണ്ട് ഏറ്റെടുത്ത കഴിഞ്ഞ മട്ടിലാണ്. ഈ ഇത്തരത്തിൽ കോടികൾ വിലമതിക്കുന്ന രേഖകൾ ഒരു മുൻധാരണയുമില്ലാതെ, അല്ലെങ്കിൽ ഇത് കൃത്യമായ ഒരു അനുവാദമില്ലാതെ ഈ പഴയ ഷോക്കേസിൽ നിന്ന് മാറ്റിയത് തന്നെ വലിയ ഒരു ക്രമക്കേട്, അല്ലെങ്കിൽ വലിയ ഒരു ഉത്തരവാദിത്തമില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ തലസ്ഥാനത്ത് അലയടിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് പഴയ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ കാലത്ത് ഇത് തിരുവിതാംകൂറിൻ്റെ ജയിലായിരുന്ന ഒരു കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ഇതിനകത്ത് ഒരു മാടൻ കോവിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോഴും അവിടെ അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഇത് ഒരു മ്യൂസിയമാക്കി മാറ്റുന്നത്. പക്ഷേ മ്യൂസിയമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി ഈ ചരിത്ര രേഖകൾ ഇല്ലാതാക്കാൻ കൂടിയുള്ള ഒരു നടപടി ചില ഇടങ്ങളിൽ നിന്നും അതിനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിൻ്റെ ഒരു പ്രത്യക്ഷമായ ഉദാഹരണം തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും വിചാരമില്ലാതെ പഴയ ഷോക്കേസ് പൊളിച്ചു മാറ്റിക്കൊണ്ട് പുതിയ ഷോക്കേസ് നിർമ്മാണം ഇവിടെ പൊടിപിടിക്കുന്നത്. അങ്ങനെ പുതിയ ഷോക്കേസ് നിർമ്മാണം നടത്തണമായിരുന്നെങ്കിൽ അതിന് കൃത്യമായ അനുവാദം വേണം, അല്ലെങ്കിൽ തന്നെ ഈ ചോർച്ചയുള്ള കെട്ടിടത്തിൽ എന്തിനാണ് വീണ്ടും ഒരു പുതിയ ഷോക്കേസ് നിർമ്മാണം എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. വളരെ ന്യായമായ ചോദ്യം തന്നെയാണ് ഇത്. ഒരു ആ ഒരു ഉദ്യോഗസ്ഥൻ ഇതിനകത്ത് കാട്ടുന്ന ഒരു തന്നിഷ്ഠമായ നടപടി തന്നെയാണ് ഇത്. വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തന്നെ വഴിവെച്ചേക്കാം. ഏതായാലും തത്വമയി ന്യൂസ് ഈ ഒരു വിഷയം വളരെ ഗൗരവമായി തന്നെ മുന്നിൽ കാണുന്നു. വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച കൂടുതൽ വാർത്തകളുമായി നിങ്ങൾക്ക് മുന്നിലെത്തും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.